സ്വന്തം തോന്നല് എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ടും അവസാനം നിങ്ങൾക്കങ്ങ് നാട് വിട്ടു പോയാൽ മതി. ആന്റണി എന്ന് ഒരുത്തനെ കെട്ടിച്ചുമന്ന് എന്റെ തല കൊണ്ടുവച്ചത് നിങ്ങളാ. എന്നിട്ട് അതേ നിങ്ങൾ തന്നെ ആ പേരും പറഞ്ഞ് വീട്ടുകാരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും എന്നെ ഒന്നും അല്ലാണ്ടാക്കി. അവസാനം അവനെ മലയുടെ മുകളിൽ നിന്ന് കൊക്കയിലേക്ക് എനിക്ക് തള്ളിയിടേണ്ടി വന്നു. എന്നിട്ട് അവൻ ചത്തോ? അതെനിക്കറിയില്ല. എങ്കിൽ പോയി ആദ്യം അത് ഉറപ്പിച്ചിട്ട് വാ. അല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ കളികൾ കളിച്ചവന് നിന്നെ വച്ച് ഇങ്ങനൊരു നാടകം കൂടി കളിക്കുകയാണെന്നേ ഞാൻ കരുതൂല്ലേ. നിങ്ങക്ക് രവി ഒരു സാധാരണക്കാരിയാ, ഗതിയില്ലാത്ത വീട്ടിലെ പെണ്ണല്ലേ. ബാലന് ഒരുപാട് യോഗ്യതകൾ ഉണ്ടല്ലോ, ആരെ വേണമെങ്കിലും സ്വീകരിക്കാലോ. പക്ഷേ അതിന് നാട്ടുകാരോട് പറയാൻ ഒരു കാരണം വേണം. മോളെ, ഫൈസലിന്റെ സുൽഫത്തിന്റെ ഫോട്ടോ കണ്ടില്ലേ നീ? കണ്ടു. എന്നിട്ട് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട് രണ്ടാളെയും കാണാൻ, നല്ല ചേർച്ചയുണ്ട്. ഇസ്മയിലിക്ക, ശരിക്കും നമ്മുടെ ഫൈസലിന്റെ വീട് എവിടെയാ? അതിവിടെ നിന്ന് കുറച്ച് ദൂരെയാ മോളെ, മുട്ട എന്ന് പറയുന്ന സ്ഥലം. അത്രയും ദൂരത്തുനിന്ന് ഇവിടെ ഒരു ആലോചന എങ്ങനെയാ വന്നേ? അതിന്റെ പിന്നിലെ ഇത്തിരി മുഹബത്തുണ്ട് മോളെ. സുൽഫത്ത് കോളേജിൽ പഠിക്കുമ്പോ ഈ ചെക്കൻ അവളെ കണ്ടിട്ടുണ്ട്. അവര് മിണ്ടിയിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. പെണ്ണ് അന്വേഷിച്ച് വന്നപ്പോഴാ ചെക്കന്റെ ഉള്ളിൽ അങ്ങനൊരു കാര്യമുള്ളത് തന്നെ സുൽഫത്ത് അറിയുന്നത്. ഫൈസലിന് ആരൊക്കെയുണ്ട് അവിടെ? അവന് അവന്റെ ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, പിന്നെ അവനേക്കാൾ ഇളയതായ ഒരു പെൺകുട്ടിയുണ്ട്. ഓളെ പേര് ജാസ്മി എന്നാ, മൈനേന്നാ വീട്ടിലെല്ലാവരും വിളിക്കുക. ബാലൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല ജ്യോതി. ആലോചന വല്ലാത്തൊരു ഭാരമാണല്ലേ. സമയം കടന്നു പോകുന്തോറും അത് മനസ്സിന്റെ കനം കൂട്ടിക്കൊണ്ടേയിരിക്കും. യെസ്, സാധാരണ എല്ലാരും പറയുക മരണത്തിന്റെ തൊട്ടടുത്താണ് ജീവിതത്തിന്റെ കഴിഞ്ഞുപോയ നിമിഷങ്ങളൊക്കെ കുറിച്ചോർത്ത് കണക്ക് കൂട്ടൽ നടത്തുക എന്നാ. എന്താന്നറിയില്ല, ഞാനിപ്പോ അങ്ങനെ കണക്കൂട്ടലൊക്കെ തുടങ്ങി. എന്ന് പറഞ്ഞാ മരിക്കാൻ പോവാണോ? അറിയില്ല, ആ കണക്ക് മാത്രം നമ്മുടെ ആരുടെയും കയ്യിലില്ലല്ലോ. ഒന്നും സംഭവിക്കാനില്ല. ആലോചനകളോട് നോ പറയുക. എന്തെങ്കിലും കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കഴിക്കാം, ഞാൻ എന്തായാലും ഉറങ്ങാതിരിക്കാം. ഏയ്, അതൊന്നും വേണ്ടെന്നേ. ആരെങ്കിലുമൊക്കെ ആർക്കെങ്കിലും വേണ്ടി ബുദ്ധിമുട്ടിയില്ലെങ്കിൽ ലോകം നിലനിൽക്കോ? ഓക്കെ, ഗുഡ് നൈറ്റ്. കിടന്നു. ഞാൻ അനന്തിനെ കെട്ടിക്കോട്ടെ എന്നായി ചോദിച്ച പെണ്ണെ, നീ തമാശ പറയുകയാണോ? പിന്നെ എന്റെ ജീവിതം വെച്ച് തമാശ കളിക്കാനല്ലേ ഞാൻ പോകുന്നേ? എനിക്കവന് ഇഷ്ടമാ. അത് രമേശിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനും തോന്നി. ഏയ്, അതൊന്നും ശരിയാവില്ല. നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്. അനന്ത് നല്ലൊരു ഭർത്താവായി ഇരിക്കില്ലെന്നാണോ? നീ എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കലേ വന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഞാൻ വല്ലാതെ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. പെട്ടെന്ന് ആലോചിക്കാൻ രമേശിക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. എനിക്കിനി ആലോചിക്കാനൊന്നുമില്ല, തിരുത്താനുമില്ല. അവളുടെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാ ഞാൻ പോകുന്നത്. അതെന്താ, അവൾക്ക് കല്യാണ ആലോചന വല്ലതും വന്നിട്ടുണ്ടോ? അങ്ങനെ ഏതാണ്ട, അതാ അവളുടെ അമ്മയെ കാണണോന്ന് പറഞ്ഞത്. അവളുടെ അമ്മയും ഓരോ കാര്യങ്ങൾ എടുത്ത് ചേച്ചിയുടെ ചുമലേക്ക് വെക്കുകയാണോ? വെച്ചോട്ടടാ, ഇതൊരു സുഖമുള്ള ഭാരമല്ലേ. അവൾക്ക് വേണ്ടി വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇനി നിന്നാ സമയം പോ, ഞാൻ ഇറങ്ങും.